നമസ്കാരം, സ്റ്റാൻഡപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജ്യോതി. പ്രധാന വാർത്തകൾ. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 31 ലക്ഷം രൂപ കവർന്ന യുവതി പിടിയിൽ. ഗോവിന്ദാപുരം കരുമണ്ണാൻകാട് വീട്ടിൽ അക്ബർ അലി ഭാര്യ 27 വയസ്സുള്ള ബേനസീർ ആണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. പ്രളയാനന്തര നവകേരള സൃഷ്ടിക്കായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാടെങ്ങും കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. സന്നദ്ധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ മലയാള ഭാഷ മാതൃഭാഷ എന്ന മുദ്രാവാക്യത്തോടെ സാംസ്കാരിക പരിപാടികളും ഘോഷയാത്രകളും സംഘടിപ്പിച്ചു. വിദേശികൾ കേരളത്തിൽ വന്നതോടെയാണ് മലയാള ഭാഷാ സംസ്കാരത്തിൽ മാറ്റം വന്നതെന്ന് കെ ബാബു MLA. മറ്റു ഭാഷകൾ സംസാരിക്കുന്നവരുമായി ഇടപഴകുമ്പോഴാണ് മലയാള ഭാഷയുടെ സംസ്കാരവും അതിനോട് ബഹുമാനവും തോന്നുക എന്നും കെ ബാബു. നഗരസഭയിലെ UDF LDF കൌൺസിലർമാർ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സുധാകരൻ. ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ ഒന്നിച്ചു നിൽക്കേണ്ട കൌൺസിലർമാർ വികസന വിരോധികളായി തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നതെന്നും സുധാകരൻ. വാർത്തകൾ വിശദമായി. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും 31 ലക്ഷം രൂപ കവർന്ന യുവതി പിടിയിൽ. ഗോവിന്ദാപുരം കരുമണ്ണാൻകാട് വീട്ടിൽ അക്ബർ അലിയുടെ ഭാര്യ 27 വയസ്സുള്ള ബേനസീർ ആണ് പിടിയിലായത്. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരുന്നതിനിടെ വ്യാജസ്വർണം പണയപ്പെടുത്തി 31 ലക്ഷം രൂപ കവർന്ന യുവതിയാണ് പിടിയിലായത്. ഗോവിന്ദാപുരം കരുമണ്ണാൻകാട് വീട്ടിൽ അക്ബർ അലിയുടെ ഭാര്യ 27 വയസ്സുള്ള ബേനസീറാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP P ശശികുമാറിന്റെയും സംഘത്തിന്റെയും പിടിയിലായത്. പാലക്കാട് കിണാശ്ശേരിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മാനേജറായി പ്രവർത്തിച്ചു വരുന്നതിനിടയിലാണ് യുവതി പണം കവർന്നത്. 2018 January 1 മുതൽ February 2 അവസാനം വരെ പലരുടെയും പേരിൽ സ്വർണ്ണ പണയ വായ്പ എടുത്തായിരുന്നു തട്ടിപ്പ്. സ്വർണം വാങ്ങി ലോക്കറിൽ വയ്ക്കാതെ വിവിധ ആളുകളുടെ പേരിൽ അഡ്രസ് പ്രൂഫ് കരസ്ഥമാക്കി സ്വർണം പണയം വെച്ചതായി രേഖയുണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് DYSP അറിയിച്ചു. 31 ലക്ഷം രൂപയുടെ തിരിമറി കണ്ടെത്തിയ സ്വകാര്യ പണമിടപാട് സ്ഥാപന ഉടമകൾ ഫെബ്രുവരിയിൽ രേഖകൾ സഹിതം സൗത്ത് പോലീസിൽ പരാതി നൽകി. ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ തുമ്പ് ലഭിക്കാതായതോടെയാണ് കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. മോഷ്ടിച്ച പണവുമായി ദിണ്ടിഗൽ, മധുര, തിരുപ്പതി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിൽ ഭർത്താവിനൊപ്പം കറങ്ങി നടന്ന യുവതി ഇന്നലെ ഗോവിന്ദാപുരത്ത് എത്തിയിരുന്നു. ഈ വിവരം ലഭിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് പോലീസ് സംഘം വീട് വളഞ്ഞ് പ്രതിയെ പിടികൂടുകയായിരുന്നു. ഹെഡ് കോൺസ്റ്റബിൾ ജോൺസൺ, കൊല്ലങ്കോട് സ്റ്റേഷനിലെ ഹെഡ് കോൺസ്റ്റബിൾ ഗണേശൻ, അർഷാദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷമാണ് ആ കേസ് ലോക്കൽ പോലീസ് അന്വേഷിച്ചതിന് ശേഷം അത് ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുകയുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അന്വേഷണം നടത്തി വരവേ ഈ പ്രതിയെക്കുറിച്ച് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് പ്രതി പല ഭാഗങ്ങളിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു. അപ്പോൾ അത് ആ ഡീറ്റെയിൽസ് അവരുടെ ടവർ ലൊക്കേഷനും മറ്റും എടുത്തും മറ്റ് ശാസ്ത്രീയമായിട്ടുള്ള കുറ്റാന്വേഷണ രീതികൾ ആരംഭിച്ചും പ്രതിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഇന്നലെ ഒരു വിവരം കിട്ടി. അതായത് ഗോവിന്ദാപുരത്ത് ഇവരുടെ അതോ അവിടെ ഗോവിന്ദാപുരത്ത് വെച്ചിട്ടാണ് ഇവരുണ്ട് എന്നുള്ളൊരു രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് കസ്റ്റഡിയിലെടുത്തു. എന്നിട്ടാണ് ഇവരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ സുമാറ് 31 ലക്ഷം രൂപയാണ് ഇവർ തിരിമറി നടത്തിയെന്നുള്ളതാണ് അവരുടെ പരാതി. അത് വിവിധ ബോഗസ് അക്കൗണ്ടിൽ സ്വർണം പണയം വയ്ക്കാതെ ഇവരിവരുടെ അടുത്ത ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഇവരെയൊക്കെ തന്നെ പേരും അഡ്രസ്സും ഉപയോഗിച്ചുകൊണ്ട് അതിൽ 2 മാസത്തിനിടയ്ക്കാണ് ഈ കളവ് ഇങ്ങനെ നടത്തിയിട്ടുള്ളത്, തിരിമറി നടത്തിയിട്ടുള്ളത്. പ്രളയാനന്തര നവകേരള സൃഷ്ടിക്കായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാടെങ്ങും കേരളപ്പിറവി ആഘോഷിച്ചു. ശോകവിനാശകാരണം നമാമി വിഘ്നേശ.
ആലത്തൂർ എ എസ് എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികമാരും വിദ്യാർത്ഥിനികളും ചേർന്ന് കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിരക്കളി സംഘടിപ്പിച്ചു. ചടങ്ങിൽ ആലത്തൂർ എ ഇഒ സുധീർ ബാബു, സ്കൂൾ പ്രിൻസിപ്പൽ എം ജയശ്രീ, ഡെപ്യൂട്ടി ഹെഡ്മിസ്റ്റർ അശോക് കുമാർ, പി ടി എ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ സംസാരിച്ചു. വടക്കഞ്ചേരി ചെറുപുഷ്പം ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളിലും കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ അസംബ്ലിയിൽ പ്രിൻസിപ്പൽ റോസ്മിൻ വർഗീസ് കേരളപ്പിറവി ദിന സന്ദേശം നൽകി. അധ്യാപകരായ ബീന, സ്വപ്ന എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഗാനാലാപനം, നൃത്തം, അധ്യാപികമാർ അവതരിപ്പിച്ച തിരുവാതിരക്കളി എന്നിവയുമുണ്ടായിരുന്നു. ഭൂമിശാസ്ത്ര സത്യത്തെ കേരളം എന്ന വാക്ക് പ്രതിനിധാനം ചെയ്യുന്നു. ഒരു സമയത്ത് സഹ്യപർവ്വതം വരെ അറബിക്കടൽ പരന്നു കിടക്കുന്നുവെന്നും ഏതോ ഒരു ഘട്ടത്തിൽ ഭൂകമ്പം, അഗ്നിസ്ഫോടനം എന്നീ പ്രകൃതി പ്രതിഭാസം മൂലം ഇന്നത്തെ സ്ഥാനത്തേക്ക് അറബിക്കടൽ പിൻവാങ്ങുകയും മണ്ണും ചെളിയും അടിഞ്ഞുകൂടി ഉയർന്നു വന്ന പ്രദേശമാണ് കേരളം എന്ന് ഭൂമിശാസ്ത്രവാദം. വടക്കഞ്ചേരി സഫേർ പബ്ലിക് സ്കൂളിൽ കേരളപ്പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിച്ചു. പുലിക്കളി, വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ അനുഷ്ഠാന വേഷവിധാനങ്ങൾ, കളരിപ്പയറ്റ്, തിരുവാതിര തുടങ്ങിയ വിവിധ വേഷങ്ങളോടുകൂടി സംഘടിപ്പിച്ച ഘോഷയാത്ര സ്കൂളിൽ നിന്നും ആരംഭിച്ച് വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് സ്കൂളിൽ സമാപിച്ചു. ഡയറക്ടർ ഫാസ്റ്റർ സാം ഡാനിയൽ, പ്രധാന അധ്യാപിക അശ്വതി, ഷീല സാം, ജേക്കബ് തോമസ് എന്നിവർ സംസാരിച്ചു. 62 വർഷം തികഞ്ഞിരിക്കുന്ന കേരളത്തോടുള്ള ബന്ധത്തിൽ അഭിമാനിക്കാനായിട്ട് നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ മുൻപിൽ അഭിമാനകരമായ നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഇന്ത്യയുടെ കൊച്ചു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിൽ കഴിഞ്ഞ 11 വർഷമായിട്ട് സഫേർ പബ്ലിക് സ്കൂൾ എന്ന പേരിൽ വടക്കഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല നിലയിൽ പ്രവർത്തിക്കത്തക്ക നിലയിൽ സഫേർ പബ്ലിക് സ്കൂളിനെ
ഈശ്വരൻ അനുഗ്രഹിച്ചു. ഇന്ന് ഈ പിറവി ദിനത്തിൽ സ്കൂളിൻ്റെ സാംസ്കാരിക ഘോഷയാത്രയാണ് നമ്മുടെ മുൻപിൽ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന LKG മുതൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന സ്റ്റാഫുണ്ട്. വിദേശികൾ കേരളത്തിൽ വന്നതോടെയാണ് നമ്മുടെ ഭാഷാ സംസ്കാരത്തിൽ മാറ്റം വന്നതെന്ന് കെ ബാബു MLA. KSSPU നെന്മാറ ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ കേരളപ്പിറവി ദിനത്തിൽ മാതൃഭാഷാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഭാഷാപരമായി അന്യ സംസ്ഥാനങ്ങളുടെ അതിർവരമ്പുകൾ ഒപ്പം നിന്നിരുന്നവർ എന്ന നിലയിൽ മാതൃഭാഷയ്ക്ക് അപ്പുറത്ത് ഈ കേരളത്തിൽ വിവിധങ്ങളായ ഭാഷയിലൂടെ സംസാരിക്കുന്നവരും അന്നുമുണ്ട്, ഇന്നും ഉണ്ട്. പക്ഷേ മലയാളികൾ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും എന്ന നിലയിൽ മൂന്നായി വിഭജിക്കപ്പെടുകയും മൂന്ന് നാട്ടുരാജാക്കന്മാരുടെ കീഴിൽ ഉണ്ടാവുകയും മലബാർ മദ്രാസിയോട് ചേർന്ന് കിടന്ന സംസ്ഥാനമായി രൂപാന്തരപ്പെടുകയും പിന്നീട് മൂന്ന് നാട്ടുരാജ്യങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് കേരളം മലയാളികളുടെ നാട് എന്ന നിലയിൽ 1956 രൂപം കൊടുക്കുകയും, എന്നാൽ അന്ന് ഭാഷാപരമായി വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ താമസിച്ചിരുന്നു എന്നതും നമ്മുടെ ചരിത്രപരമായ പരിശോധനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ആ ഭാഷാപ്രയോഗത്തിലൂടെ ഈ കേരള മനസ്സിനെ ഉണർത്തിക്കൊണ്ടുവന്ന കുഞ്ചനും അതിനപ്പുറത്തേക്ക് എഴുത്തുകാരിലൂടെ മാതൃഭാഷയെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ഒട്ടനവധി സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും പൊതുപ്രവർത്തകന്മാരും ഈ കേരളത്തിന് ഉണ്ടായിരുന്നു എന്നത് നമ്മുടെ ഭാഷയുടെ സമ്പത്താണ്. മാതൃഭാഷയെ സംരക്ഷിക്കാനുള്ള തിക്തമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുന്നതിന് പാത വിരിച്ചവരും അതിലൂടെ യാത്ര ചെയ്യുന്ന ഭാഷാ പണ്ഡിതന്മാർ നമുക്ക് നിരവധി ഉണ്ടായി. മറ്റെന്തിനേക്കാളും മാതൃഭാഷയായ മലയാളത്തെ സ്നേഹിക്കുമ്പോഴാണ് മലയാളി സ്വന്തം നാടിനെ മറക്കാതിരിക്കൂ എന്നും കെ ബാബു പറഞ്ഞു. മറ്റു ഭാഷകൾ സംസാരിക്കുന്നവരുമായി ഇടപഴകുമ്പോഴാണ് മലയാള ഭാഷയുടെ സംസ്കാരവും അതിനോട് ബഹുമാനവും തോന്നുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പ്രസിഡന്റ് ടി കുഞ്ചു അധ്യക്ഷനായി. മലയാള ഭാഷ നേരിടുന്ന പ്രതിസന്ധികൾ എന്ന വിഷയത്തിൽ പ്രൊഫസർ കേശവൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. രാമകൃഷ്ണൻ, PR ബാബു, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. നഗരസഭയിലെ UDF LDF കൗൺസിലർമാർ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സുധാകരൻ. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കണ്ടിൻജന്റ് തൊഴിലാളികളെ സ്ഥിരപ്പെടുത്താത്തതിലും നഗരസഭയ്ക്ക് സർക്കാർ നൽകേണ്ടതായ തുക നൽകാത്തതിലും പ്രതിഷേധിച്ച് മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ എംപ്ലോയീസ് സംഘ് നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധാകരൻ. നഗരത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ നഗരസഭ ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാണുന്ന സമയത്ത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ് തുടങ്ങിയ സംഘടനകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം ഈ സ്ഥിതി തുടർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത് എങ്കിൽ ഈ സംഘടനകൾക്ക് ഇനി ഒരു കാലത്തും പാലക്കാട് നഗരസഭ സ്വപ്നം കാണാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയം. നഗരസഭയ്ക്കും ജീവനക്കാർക്കും ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ കൗൺസിലർമാർ ഒരുമിച്ച് നിൽക്കണം. ഇതിനു പകരം വികസന വിരോധികളായി തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളുമായാണ് പ്രതിപക്ഷ കൗൺസിലർമാർ മുന്നോട്ടു പോകുന്നതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. ശിവദാസ് അധ്യക്ഷനായിരുന്നു. സലീം തെന്നിലാപുരം, മാധവൻ, മുരളി കേനാത്ത്, ജി മോഹൻ, ബാലസുബ്രഹ്മണ്യൻ, ബാബു ലൂയിസ് എന്നിവർ സംസാരിച്ചു. ഹരിത കേരളം മിഷൻ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ 5 വാർഡ് വടക്കത്തറയെ കേരളപ്പിറവി ദിനത്തിൽ സമ്പൂർണ്ണ ശുചിത്വ വാർഡായി പ്രഖ്യാപിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിത പോൾസൺ പ്രഖ്യാപനം നടത്തി. വൈസ് പ്രസിഡന്റ് കെ കുമാരൻ അധ്യക്ഷനായി. പി ഗംഗാധരൻ, രമാജയൻ, വനജ രാധാകൃഷ്ണൻ, വിശ്വനാഥൻ, ഗോവിന്ദൻ, ഈശ്വരി, സിന്ധു മേനോൻ, വാസുദേവൻ എന്നിവർ സംസാരിച്ചു. അതായത് ഹരിത കേരള മിഷന്റെ ഭാഗമായി പാലക്കാട് ജില്ലയെ ജനുവരി 26 മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി
എല്ലാ പഞ്ചായത്തുകളിലും ഓരോ വാർഡുകൾ ഇന്ന് കേരളപ്പിറവി നവംബർ 1 മാലിന്യമുക്ത വാർഡായി പ്രഖ്യാപിക്കണമെന്നുള്ള ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരമാണ് ഇന്ന് നമ്മൾ 5 വാർഡിനെ അത്തരത്തിൽ തെരഞ്ഞെടുക്കുകയും അത് പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. 5 വാർഡിൽ എനിക്ക് തോന്നുന്നു മറ്റ് വാർഡുകളിൽ നിന്ന് വിഭിന്നത് തെരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറയുന്നത് വലിയ മാലിന്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത ഒരു വാർഡ് തന്നെയാണത്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറവാണ്, മറ്റ് നമ്മൾ മാലിന്യം എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ വളരെ കുറവായ ഒരു വാർഡാണത്. ഇടവേള. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഏതൊരു സാധാരണക്കാരനെ പോലെ തന്നെ ചേട്ടാ, സ്വന്തമായിട്ടൊരു വീട് അല്ലാണ്ടെന്താ. മില്ലേനിയം ഗ്രാനൈറ്റ് സ്റ്റൈൽസ് ആൻഡ് സാനിറ്ററീസ്, വലിയ സ്വപ്നങ്ങളിൽ ഇനിയെന്നും നിങ്ങളോടൊപ്പം. ഓക്കെ അമ്മേ, ചേട്ടൻ രാവിലത്തെ ഫ്ലൈറ്റിലെത്തും. വർഷങ്ങൾ അനുഭവിച്ചറിഞ്ഞ വിശ്വാസം. വേണുസ് ഡിജിറ്റൽ ആർക്കേഡ് തൃശൂർ. ഇത് പൂരങ്ങൾ തന്നാട്, വൻകിട ചെറുകിട പലകിട മനുഷ്യർ അധ്വാനിക്കും നാട്. ഇത് വളരും നാടിനൊരർപ്പണം, പൈതൃകം അതിലളവിലാ. പരിശുദ്ധ സ്വർണം ഏറെ വിശ്വാസ്യതയോടെ ഒട്ടും തന്നെ കളങ്കമില്ലാതെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നു KAM ജുവലറി. 1935 മുതൽ നെല്ലറയുടെ നാട്ടിലെ നിഷ്കളങ്ക ഹൃദയങ്ങളിൽ ഇടം നേടിയ പരിശുദ്ധ നാമം ഒളിമങ്ങാത്ത വിശ്വാസദീപ്തിയുമായി സ്വർണ വ്യാപാര രംഗത്ത് 4 തലമുറ. BIS 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. കാണാമറയത്തെ കബളിപ്പിക്കലില്ലാത്ത, മായവും കലർപ്പുമില്ലാത്ത സുതാര്യമായ വ്യാപാര വ്യവസ്ഥകളോടെ വടക്കൻ ചേരിയിലെ ആദ്യത്തെ ഗവൺമെന്റ് അംഗീകൃത സ്വർണ്ണാഭരണശാല, 80 സുവർണപ്രഭ. KAM ജുവലറി, വടക്കഞ്ചേരി. പൊതുമേഖലാ സ്ഥാപനമായ BSNL കേബിൾ TV സേവന ദാതാക്കളായ സ്റ്റാർനെറ്റിന്റെ സഹകരണത്തോടെ ഇന്റർനെറ്റ് സൗകര്യം യാഥാർത്ഥ്യമാക്കുന്നു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് എല്ലാ വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നത്. കേബിൾ TV രംഗത്ത് നിരവധി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന BSNL ബ്രോഡ്ബാൻഡ് ഇനി നിങ്ങൾക്കും സ്വന്തമാക്കാം. ലോകം നിങ്ങളുടെ വിരൽ തുമ്പിലാക്കുവാൻ BSNL ബ്രോഡ്ബാൻഡ് തന്നെ തിരഞ്ഞെടുക്കൂ. വിദ്യാഭ്യാസ രംഗത്തും വിപണന രംഗത്തും വൻ മുന്നേറ്റമുണ്ടാക്കാൻ സ്റ്റാർനെറ്റിലൂടെ BSNL കണക്ഷൻ നേടും. ഹൈസ്പീഡ് ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നതിനും ഡൗൺലോഡ് ചെയ്യുന്നതിനും ഏറ്റവും മികച്ചത് BSNL ബ്രോഡ്ബാൻഡ്. നിങ്ങളുടെ സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും തത്സമയ ദൃശ്യങ്ങൾ എവിടെയിരുന്നും തടസ്സം കൂടാതെ CCTV സംവിധാനത്തിലൂടെ നിരീക്ഷിക്കുന്നതിനും BSNL ബ്രോഡ്ബാൻഡ് സ്വന്തമാക്കൂ. മനസ്സിലിണങ്ങിയ സ്വത്ത് ഭവനത്തിന് നിറച്ചർത്ഥം നൽകുവാൻ രഞ്ജിത് ടിംബേഴ്സ് ആൻഡ് ഫർണിച്ചർ, കാത്തങ്കോട്ട, ചിറ്റിലഞ്ചേരി.
പാലക്കാട് ജില്ലയിലെ പ്രമുഖ ടിമ്പർ വ്യാപാരിയായ രഞ്ജിത്ത് സ്വാമി ഉടൻ ഫർണിച്ചർ നിർമ്മാണ രംഗത്ത് പുതുമകൾ സമ്മാനിക്കുന്നു. ആധുനികവും പരമ്പരാഗതവുമായ ശൈലിയിലുള്ള വൈവിധ്യമാർന്ന അലങ്കാര മരനിർമ്മിത ഗൃഹോപകരണങ്ങൾ, മികവുറ്റ ഓഫീസ് ഫർണിച്ചറുകൾ, ഇന്റീരിയർ വുഡ്വർക്കുകൾ എന്നിവ വിദഗ്ധരായ തൊഴിലാളികളുടെ കരവീടുകളിൽ ഗുണനിലവാരത്തോടുകൂടി ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം നിർമ്മിച്ചു നൽകും. രഞ്ജിത്ത് ടിമ്പേഴ്സ് ആൻഡ് ഫർണിച്ചർ, കാത്താംപട്ട, ചിക്കലഞ്ചേരി. ഹെഡ് ഓഫീസ് രഞ്ജിത്ത് സോമിൽ ആൻഡ് ടിമ്പേഴ്സ്, മുടപ്പല്ലൂർ. ബ്രാഞ്ച് കാത്താംപട്ട. സൗന്ദര്യ സങ്കല്പത്തിൽ പൊന്നിൻ ചാരുത നൽകി ചെറുകുട്ടി സൺസ് ജ്വല്ലേഴ്സ്. വ്യത്യസ്തത നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതിലേറെ ഞങ്ങളും. ചെറുകുട്ടി സൺസ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, മെയിൻ റോഡ് ആലത്തൂർ, പൊള്ളാച്ചി റോഡ് കൊല്ലംകോട്, സൗദാംബിക ജംഗ്ഷൻ ചിറ്റൂർ. വാർത്തകൾ തുടരുന്നു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നെന്മാറയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി. സിപിഐഎം, ഡിവൈഎഫ്ഐ, സിഐടിയു എന്നീ സംഘടനകളുടെ ആക്രമ രാഷ്ട്രീയത്തിനെതിരെയാണ് വിശദീകരണ യോഗം നടത്തിയത്. ഇഎംഎസ് പാർക്കിൽ നടന്ന പൊതുയോഗത്തിൽ ബിഎംഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രഘുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ബിജെപി ജില്ലാ സെക്രട്ടറി കെ ജി പ്രദീപ് കുമാർ അധ്യക്ഷനായി. സലീം തെന്നിലാപുരം, കാമേശ്വരൻ, ബാബു പ്രഭാകരൻ, മണികണ്ഠൻ, സുജി ബാലാമണി എന്നിവർ സംസാരിച്ചു. മെയിൻ റോഡ് ആലത്തൂർ, പൊള്ളാച്ചി റോഡ് കൊല്ലംകോട്, സൗദാംബിക ജംഗ്ഷൻ ചിറ്റൂർ. വാർത്തകൾ തുടരുന്നു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നെന്മാറയിൽ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്തി. സിപിഐഎം, ഡിവൈഎഫ്ഐ, സിഐടിയു എന്നീ സംഘടനകളുടെ ആക്രമ രാഷ്ട്രീയത്തിനെതിരെയാണ് വിശദീകരണ യോഗം നടത്തിയത്. ഇഎംഎസ് പാർക്കിൽ നടന്ന പൊതുയോഗത്തിൽ ബിഎംഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രഘുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ബിജെപി ജില്ലാ സെക്രട്ടറി കെ ജി പ്രദീപ് കുമാർ അധ്യക്ഷനായി. സലീം തെന്നിലാപുരം, കാമേശ്വരൻ, ബാബു പ്രഭാകരൻ, മണികണ്ഠൻ, സുജി ബാലാമണി എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സാംസ്കാരിക സെമിനാർ സംഘടിപ്പിച്ചു. ആലത്തൂർ ദേശീയ മൈതാനിയിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സെമിനാറിൽ എംഎംഎ ബക്കർ അധ്യക്ഷനായി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന നിർവാഹക സമിതി അംഗം എം ജെ ശ്രീചിത്രൻ വിശദീകരണം നടത്തി. ടി രാജൻ, ടി ജി ഗംഗാധരൻ, എം എ നാസർ, കുഞ്ഞിരാമൻ മാസ്റ്റർ, അശോകൻ, കെ പി ബാലകൃഷ്ണൻ, അരവിന്ദക്ഷൻ എന്നിവർ സംസാരിച്ചു. ഫിക്സ് ചെയ്ത് വിവാഹം നടക്കുന്ന ആ ദിവസം വിവാഹാഘോഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ തമിഴ് സ്ത്രീ രജസ്വരയായിത്തീർന്നു. ഈ തമിഴ് സ്ത്രീ പിരീഡ്സായി. ആ നിമിഷം വിവാഹം നിർത്തിവെച്ചു. കാരണം രജസ്വരയായി തീർന്നു വധുവെങ്കിൽ വിവാഹം നിർത്തണം എന്നാണ് വിധി. അതുകൊണ്ട് വിവാഹം നിർത്തി. ഇതാണ് എനിക്ക് എല്ലാ കൊല്ലവും ആര്യങ്കാവിലുള്ള ഒരു ഉത്സവം. ആര്യങ്കാവിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ആർക്ക് വേണമെങ്കിൽ പോയി കാണാം. ആര്യങ്കാവിലെ ഉത്സവത്തിന്റെ ചടങ്ങ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വശത്ത് നിന്ന് വരന്റെ പാർട്ടിയായിട്ടുള്ള ശാസ്താവിന്റെ പാർട്ടി വരും. അത് കേരളീയ വിവാഹ രീതിയിലാണ് വരിക. കുടവ, താലി ഒക്കെ ആയിട്ടാണ് വരുന്നത്. മറുഭാഗത്ത് നിന്ന് വധുവിന്റെ പാർട്ടി വരും. ആ പാർട്ടി മഞ്ചൽ കല്യാണത്തിന്റെ തമിഴ് കല്യാണ ചടങ്ങുകളൊക്കെ അനുസരിച്ചിട്ടാണ് അവർ വരുന്നത്. ഇപ്പൊ എല്ലാവരും വന്നു ചേർന്നതിന് ശേഷം വിവാഹാഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ വധുവിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു സ്ത്രീ ഒരു വെളുത്ത തുണിയെടുത്ത് പൊക്കി വീശി കാണിക്കും. അങ്ങനെ വീശി കാണിച്ചു കഴിഞ്ഞാൽ ഈ സ്ത്രീ വധു രജസ്വലയായി തീർന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. അതോടുകൂടി വിവാഹം ക്യാൻസൽ ചെയ്തു. ഇതാണ് എല്ലാ കൊല്ലത്തിലും ഉത്സവമാണ്. നെന്മാറ ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തു. ബിആർസിയുടെ കീഴിലുള്ള സ്കൂളിലെ 35 കുട്ടികൾക്കാണ് ഓർത്തോ വിഭാഗം ഉപകരണങ്ങൾ വിതരണം ചെയ്തത്. ബിആർസി ഹാളിൽ നടന്ന വിതരണോദ്ഘാടനം ബ്ലോക്ക് പ്രസിഡന്റ് പി വി രാമകൃഷ്ണൻ നിർവഹിച്ചു. എഇഒ ഷാജു അധ്യക്ഷനായി. ബി പി ഒ എം കൃഷ്ണമൂർത്തി, വിദ്യാ പി എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 35 കുട്ടികൾക്ക് ഭിന്നശേഷിക്കാർക്ക് വിവിധങ്ങളായ ഉപകരണങ്ങളാണ് ഇവിടെ വിതരണം ചെയ്തത്. അധ്യക്ഷവേദിയിലെയും വേദിയിലെയും എല്ലാവരുടെയും അനുമതിയോടുകൂടി വളരെ സന്തോഷത്തോടുകൂടി ഈ ഉപകരണ വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. ആ കൂട്ടത്തിൽ
കേരള ഗവൺമെന്റും ത്രിതല പഞ്ചായത്തുകളും ഭിന്നശേഷിക്കാരെ പ്രധാനമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും അവർക്കുള്ള സംവരണം തന്നെ വർദ്ധിപ്പിച്ച കാര്യം നിങ്ങൾക്കറിയാം. ഇവിടെ ഞങ്ങൾക്ക് എല്ലാ ശേഷിയും ഉള്ളവരുടെ കാര്യങ്ങൾ നോക്കുന്നതിനേക്കാൾ ഉപരി പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ കാര്യങ്ങളും അവരുടെ വിഷയങ്ങളിലും മറ്റെല്ലാത്തിനും അതീതമായി ഇടപെടുക എന്നുള്ള ഒരു കർക്കശകരമായ തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇത്തരത്തിൽ ഭിന്നശേഷിക്കാരുടെ വിഷയങ്ങൾ വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ, ക്യാമ്പുകൾ വന്നാൽ മറ്റെല്ലാം മാറ്റിവെച്ച് അതിലേക്ക് ഒരു മുൻഗണന കൊടുക്കും, ഊന്നൽ കൊടുക്കും. ഒരു ഇടവേള കൂടി. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ്, കാർ പാർക്കിംഗ് സൗകര്യം, മിതമായ വാടക. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. അതിവേഗം, അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 MB/s ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ ടി വി ദാതാക്കളായ സ്റ്റാർനെറ്റിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ FTTH പാക്സ്, ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാർനെറ്റിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാൻഡിലൂടെയും. ഫോൺ 7599309013, 0492225329. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. UBS വില്ലാസ്, വടക്കഞ്ചേരി. സ്വന്തമായി ഒരു വീട് എല്ലാവരുടെയും എക്കാലത്തെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വടക്കഞ്ചേരിയിലെ പ്രമുഖ ഭവന നിർമ്മാതാക്കളായ UBS വില്ലാസ് നിങ്ങൾക്കായി ഒരുക്കുന്ന സുവർണാവസരം. 100% ഗുണമേന്മയോടെ പൂർണ്ണമായും വാസ്തുവിധി പ്രകാരം തയ്യാറാക്കിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഭവനങ്ങൾ UBSന്റെ മാത്രം പ്രത്യേകതയാണ്. സൂപ്പർ മാർക്കറ്റ്, 24 മണിക്കൂർ സെക്യൂരിറ്റി സേവനം, ഹെൽത്ത് ക്ലബ്, 24 മണിക്കൂറും ജല ലഭ്യത, മെയിൻ്റനൻസ് സർവീസ്, CCTV സർവൈലൻസ് തുടങ്ങിയവ UBS സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. 22 ലക്ഷം രൂപ മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ ഹോം ലോൺ അടിസ്ഥാനത്തിലും ലഭ്യമാക്കുന്നു. UBS വില്ലാസ്, UBS സിറ്റി, ആയക്കാട്, വടക്കഞ്ചേരി. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. പാരമ്പര്യത്തനിമയോടെ വീട്ടുപകരണങ്ങളും മറ്റും നിർമ്മിച്ച കേരളത്തിലെ ഒരു പഴയ കാലം. കാലം മാറിയെങ്കിലും പാരമ്പര്യ തനിമയും കലാചാരിതയും ഒട്ടും ചോരാതെ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ വിശാലമായ ഷോറൂമിൽ. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ സ്വന്തം തടിമില്ലുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ബലമേറിയ മരത്തടികളിൽ നിന്നും മനസ്സ് കവരുന്ന അഴകാർന്ന ഡിസൈനുകളിൽ ഒരു വീടിന് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് നിർമ്മിച്ചു നൽകുന്നു. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്, ചിറ്റിലഞ്ചേരി, പാലക്കാട്. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് മിതമായ നിരക്കിൽ ഇന്റീരിയർ ഡിസൈനിംഗ് ചെയ്തു കൊടുക്കുന്നു. നന്ദിയോടെ നിങ്ങളെന്നും നന്ദനത്തെ ഓർക്കും. പ്രൊപ്രൈറ്റർ പ്രേം കുമാർ. ഫോൺ 9446264125 9744824017434. നന്ദനം. We'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, എന്റെ അനീതിക്കുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ, എന്റെ അച്ഛൻ.
എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. രാജ് കൺസ്ട്രക്ഷൻ വടക്കഞ്ചേരി പുളിങ്കുടം. വിദഗ്ധരുടെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം പ്ലാനുകൾ തയ്യാറാക്കി നവീന രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി നിർമ്മിച്ചു കൊടുക്കുന്നു. വീടുകൾ, സ്കൂളുകൾ, മറ്റ് വ്യാപാര സമുച്ചയങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിന് ബന്ധപ്പെടുക. കെട്ടിട നിർമ്മാണ രംഗത്ത് തുത്യർഹ സേവനവുമായി രാജ് കൺസ്ട്രക്ഷൻ വടക്കഞ്ചേരി പുളിങ്കുടം. പ്രൊപ്രൈറ്റർ വി രാജൻ. ഇനി വാർത്താ ചരിത്രം. സ്വാതന്ത്ര്യ സമര സേനാനികൾ. കെ പി കേശവമേനോൻ. പ്രമുഖ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു കെ പി കേശവമേനോൻ. അറിയപ്പെടുന്ന ഗാന്ധിയനായിരുന്ന കേശവമേനോൻ സത്യാഗ്രഹത്തിന്റെയും നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെയും കേരളത്തിലെ വക്താവായിരുന്നു. അക്ഷരങ്ങളെ സ്നേഹിക്കുകയും അവയെ സമരത്തിന്റെ പടവാളാക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ഇദ്ദേഹമാണ് മലയാളത്തിലെ പ്രമുഖ ദിനപത്രമായ മാതൃഭൂമി സ്ഥാപിച്ചത്. 1886 സെപ്റ്റംബർ 1 പാലക്കാട് ജില്ലയിലെ തരൂർ ഗ്രാമത്തിൽ ജനിച്ചു. മാതൃഭൂമി പത്രാധിപരായും സിലോണിലെ ഹൈക്കമ്മീഷണറായും തൊഴിൽ ചെയ്തു. സ്വാതന്ത്ര്യ സമര ഭടൻ, വൈക്കം സത്യാഗ്രഹി, IMA ഭടൻ എന്നിങ്ങനെയാണ് ഇദ്ദേഹം പ്രശസ്തി നേടിയത്. അകത്തേത്തറ മാണിക്യമേലിടം ലക്ഷ്മി നേത്യാരമ്മയാണ് ജീവിത പങ്കാളി. വിവിധ രംഗത്തെ സംഭാവനകൾ മാനിച്ച് ഇന്ത്യാ ഗവൺമെന്റ് പത്മവിഭൂഷൺ ബഹുമതി നൽകി കേശവമേനോനെ ആദരിച്ചിട്ടുണ്ട്. കൂടാതെ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റുമായിരുന്ന ഇദ്ദേഹം 1978 നവംബർ 9 മരിക്കുന്നതുവരെ മാതൃഭൂമിയുടെ പത്രാധിപർ ആയിരുന്നു. രാഷ്ട്രപിതാവ് എന്ന കൃതിക്ക് 1969 പല വക വിഭാഗത്തിലുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിക്കുകയുണ്ടായി. ഇന്നത്തെ വില നിലവാരം. റബ്ബർ RSS 124 രൂപ, റബ്ബർ ലോട്ട് 110, ഒട്ടുപാൽ 70, കുരുമുളക് 360, ചുക്ക് 100 രൂപ മുതൽ 150 രൂപ വരെ, മഞ്ഞൾ 120 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 2950 രൂപ, വെള്ളി ഗ്രാമിന് 43 രൂപ. മാറ്റമില്ലാത്ത മാറ്റ്, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് 31 ലക്ഷം രൂപ കവർന്ന യുവതി പിടിയിൽ. ഗോവിന്ദാപുരം കരുമണ്ണാൻകാട് വീട്ടിൽ അക്ബർ അലി ഭാര്യ 27 വയസ്സുള്ള ബേനസീർ ആണ് ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായത്. പ്രളയാനന്തര നവകേരള സൃഷ്ടിക്കായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നാടെങ്ങും കേരളപ്പിറവി ദിനം ആഘോഷിച്ചു. സന്നദ്ധ സംഘടനകളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ മലയാള ഭാഷ മാതൃഭാഷ എന്ന മുദ്രാവാക്യത്തോടെ സാംസ്കാരിക പരിപാടികളും ഘോഷയാത്രകളും സംഘടിപ്പിച്ചു. വിദേശികൾ കേരളത്തിൽ വന്നതോടെയാണ് മലയാള ഭാഷാ സംസ്കാരത്തിൽ മാറ്റം വന്നതെന്ന് കെ ബാബു MLA. മറ്റു ഭാഷകൾ സംസാരിക്കുന്നവരുമായി ഇടപഴകുമ്പോഴാണ് മലയാള ഭാഷയുടെ സംസ്കാരവും അതിനോട് ബഹുമാനവും തോന്നുക എന്നും കെ ബാബു. നഗരസഭയിലെ UDF LDF കൌൺസിലർമാർ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സുധാകരൻ. ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ ഒന്നിച്ചു നിൽക്കേണ്ട കൌൺസിലർമാർ വികസന വിരോധികളായി തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നതെന്നും സുധാകരൻ. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.